സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നത്തെ നമ്മുടെ താരം നിയമാവർത്തനം 32-ാം അധ്യായമാണ് മോശയുടെ കീർത്തനം. എന്നാൽ അതിൻ്റെ ഉചിതമായ പേര് അങ്ങനെയല്ല, സാക്ഷ്യം നൽകുന്ന കീർത്തനമെന്നാണ്. ദ സോങ് ദാറ്റ് കൺഫ്രൺസ് ആസ് എ വിറ്റ്നസ്. തിന്മകളും എതിർപ്പുകളും നമ്മെ വലയ്ക്കുമ്പോൾ നാം സാക്ഷ്യത്തിനായി നോക്കേണ്ട കണ്ണാടി പോലൊരു ഗീതം. നിയമാവർത്തനം 31:21. ഇന്ന് 2 മക്കബായർ 7 ഒരു അമ്മയുടെയും 7 മക്കളുടെയും കഠിന രക്തസാക്ഷിത്വം നാം കാണുകയാണ്. ആ ചരിത്രാഖ്യാനം ഇസ്രായേലിൻ്റെ നേരെ പിടിച്ച് വലിയൊരു ബിംബമായി മാറുന്നു. നിയമാവർത്തനം 32 ഒരു ജീവിത സാക്ഷ്യം പോലെ ഞെരുക്കപ്പെടുന്ന ഇസ്രായേലിൻ്റെ മുൻപിൽ ഉയർത്തപ്പെടുന്ന ഒരു സാക്ഷ്യം. അതിൽ നോക്കി അവൾ ഹൃദയം തുറക്കണം, അനുദപിക്കണം. എന്തുകൊണ്ടാണ് ഈ അമ്മയുടെ ഭർത്താവിനെ, ആ 7 പുത്രന്മാരുടെ പിതാവിനെ നാം കാണാത്തത്? അവൾ ഒരു വിധവയായിരിക്കാം എന്നതാണ് കാരണം. കഠിനമായ ഞെരുക്കങ്ങൾ ഉലയ്ക്കുമ്പോൾ അത് തങ്ങൾ ചെയ്ത ഏതോ വലിയ പാപത്തിന് ദൈവം നൽകുന്ന തിരുത്തും ശിക്ഷയുമാണെന്ന് ഇസ്രായേൽ ജനം ഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർ നേരിടുന്ന എല്ലാ ഞെരുക്കങ്ങളും ദൈവനിയുക്തമല്ല. ചിലത് മനുഷ്യരുടെ അമിതാവേശവും കഠിന മർദ്ദനവും കൊണ്ടുവരുന്നതാണ്, കാരുണ്യം പറ്റിപ്പോയ മനുഷ്യരുടെ ചെയ്തികളാൽ. ഇങ്ങനെയൊരു കഠിന ദുരിതത്തിലാണ് ആ അമ്മയും 7 മക്കളും അകപ്പെട്ടിരിക്കുന്നത്. ദൈവം എന്തുകൊണ്ട് തങ്ങളോടിങ്ങനെ പെരുമാറുന്നു എന്നൊരാദി അവിടെ കനം തിങ്ങി സാന്ദ്ര മൗനം പൂകി നിൽപ്പുണ്ട്. എന്നാൽ അതേ ചോദ്യം ദൈവത്തോട് ചോദിച്ച് വളരെ കഠിനമായ ഒരു ഉത്തരം ലഭിക്കുന്നുണ്ട് ഇസ്രായേലിന്. ജെറമിയ 14:19-15:9. അതിൽ ഇസ്രായേലിൻ്റെ അക്ഷന്തവ്യമായ ചില അപരാധങ്ങളെ പ്രതി നാഥൻ പറയുകയാണ്. 7 മക്കളുള്ളവളും നിരാലംബയാകും. പുരുഷ പ്രജകൾ ചത്തൊടുങ്ങിയ ഒരു കൊലവെറി സംസ്കാരത്തിൽ ഇനി സ്ത്രീകളും കുഞ്ഞുങ്ങളും മാത്രമേ മരണത്തിനിരയാകാനുള്ളൂ. എന്നിട്ട് നാം പറയുന്നു ഇതൊക്കെ ദൈവം വരുത്തിവെച്ച അനർത്ഥങ്ങളാണെന്ന്. വന്ധ്യയായവൾ 7 പ്രസവിക്കും, 7 പ്രസവിച്ചവൾ നിരാലംബയാകും എന്നൊരു തകിടം മറിയൽ 1 സാമുവൽ 2:1-11 ഹന്നായുടെ ഗീതത്തിലും നാം കാണുന്നുണ്ട്. ജെറമിയായിലെ ആ ഭാഗവും 1 സാമുവലിലെ ഈ ഭാഗവും ചേർത്ത് വയ്ക്കുമ്പോൾ ലഭിക്കുന്ന ദൈവാനുഭവത്തിൻ്റെ ജീവിതഗന്ധമാണ് ആ അമ്മയുടെയും 7 മക്കളുടെയും സംഭവത്തിൽ. 1 സാമുവൽ 2:6 പറയുന്നുണ്ട്, ജീവനെടുക്കുന്നതും ജീവനെ നൽകുന്നതും കർത്താവാണ് എന്ന്. മരണമുഖത്ത് നിൽക്കുമ്പോൾ പോലും ഉയർപ്പ് കാണുന്നവൻ്റെ അചഞ്ചലമായ പ്രത്യാശയാണത്. നിയമാവർത്തനം 32:39 ഇതുതന്നെ പറയുന്നുണ്ട്. ആദ്യമേ പറഞ്ഞല്ലോ, ഇന്നത്തെ താരം നിയമാവർത്തനം 32. ഉയർപ്പിൻ്റെ ഈ സുധീരമായ പ്രത്യാശ പ്രഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ആ അമ്മയും 7 മക്കളും കഠിനമായ പീഡകളേറ്റ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. ദൈവം രാജാവും പ്രപഞ്ചത്തിൻ്റെ അധിനാഥനുമാണെന്ന പ്രഖ്യാപനങ്ങൾ നിയമാവർത്തനം 32:36-43. അവിടെ ഇതാ ഓരോ പുത്രന്മാരുടെയും അന്ത്യമൊഴി വിടരുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. അതിൻ്റെ എല്ലാം കാതലായി നിൽക്കുന്ന നിയമാവർത്തനം 32:36 എന്ന വാക്യം. തൻ്റെ ജനം തളരുന്നത് കാണുമ്പോൾ ദൈവം അവരെ താങ്ങാൻ ശക്തിയോടെ വരികയാണ്. നിത്യനാശത്തിന് ദൈവം ആരെയും വിട്ടുകൊടുക്കുകയില്ല. ദൈവം സർവാധീശനായ രാജാവാണെന്നും അവനിൽ അഭയം തേടുന്നവർക്ക് സുനിശ്ചിതമായ ഉയർപ്പുണ്ടെന്നും വിശ്വാസമേറ്റു പറയുകയാണ് 2 മക്കബായർ 7 ഇന്ന്. ക്രിസ്തു എന്ന രാജാവിനെ നാം ശ്രദ്ധിക്കുകയാണ് ലൂക്ക 19:11-28 സുവിശേഷ ഭാഗത്തിൽ. അവൻ രാജാവായി രാജ്യം ബസേലയ അവകാശമാക്കിയെന്ന് മാത്രമല്ല, ആ രാജ്യം തന്നെ പുൽകുന്നവർക്കായി അവൻ പകുത്തു നൽകുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ദ്വേഷിക്കുന്നവരെ, തൻ്റെ പദ്ധതികളെ തകിടം മറിക്കുന്നവരെ അവൻ അവരുടെ നയങ്ങളിൽ തന്നെ വീഴ്ത്തുന്നു. ഇന്ന് അവൻ പറയുന്നതുപോലെ നിങ്ങളുടെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് വിനയാകുന്നു. ലൂക്ക 19:22. ദൈവത്തോട് ധാർഷ്ട്യം കാണിക്കുന്നവനെ ദൈവം വെറുതെ വിടില്ല. തങ്ങളുടെ മരണത്തിലേക്ക് നടന്നെടുക്കുമ്പോഴും ആ യുവാക്കൾ അന്ത്യോക്കസ് എന്ന നീച രാജാവിനെ നോക്കി പറഞ്ഞതും ഇതേ താക്കീതുകൾ തന്നെയല്ലേ? ഇന്ന് സങ്കീർത്തനം 17. നിയമാവർത്തനം 32 സുന്ദരമായി ചാരിച്ചു ചേർത്ത ഒരു സങ്കീർത്തനമാണിത്. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 16 നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം കണ്ടതെങ്കിൽ, ഇന്നിതാ മരണമുഖത്തും നമ്മെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തെ നോക്കി നാം പ്രാർത്ഥിക്കുകയാണ്. വെറും പ്രാർത്ഥനയല്ല അത്, ന്യായവും നിഷ്കളങ്കതയുമുള്ളവൻ്റെ പ്രാർത്ഥനയാണ്. അപ്രകാരമുള്ളവൻ ഈ ഭൂമിയിലും ഈ ഭൂമിക്കപ്പുറവും ദൈവമുഖം കാണും.
ഇന്നലെ സങ്കീർത്തനം 3:2 പറഞ്ഞതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം പറയുന്നു, നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവത്തോട് ഉള്ളുപിടയുന്ന ഒരു പ്രാർത്ഥന. കൺമണി പോലെ കാക്കണമേ, സങ്കീർത്തനം 17:8. നിയമാവർത്തനം 32:10 ധ്വനിയാണതിന്. ചിറകിൽ ഒളിപ്പിക്കണമേ, വീണ്ടും നിയമാവർത്തനം 32:11 ധ്വനി. ദൈവത്തോട് മല്ലിടുകയും ധാർഷ്ട്യം കാണിക്കുകയും കരുണയുടെ ഹൃദയകവാടങ്ങൾ അടച്ചു കളയുകയും ചെയ്യുന്നവരെ സങ്കീർത്തകൻ വിവരിക്കുമ്പോൾ നിയമാവർത്തനം 32:15 അവിടെ വിരിയുകയാണ്. ഒടുവിൽ സങ്കീർത്തകൻ പറഞ്ഞു നിർത്തുന്നു, ഞാൻ അങ്ങയുടെ മുഖം കാണും, ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ രൂപം പുണരും. ഉണരുമ്പോൾ എന്ന ആ വാക്കിൻ്റെ മുഴക്കം ഉയർപ്പിൻ്റേതാണെന്ന് പറയപ്പെടുന്നു. ഉയർക്കുമ്പോൾ നാം അവൻ്റെ രൂപം പ്രാപിക്കും. അതിൽ അതിശയപ്പെടാനൊന്നുമില്ല, നാം ഉരുവായപ്പോഴേ അവൻ്റെ രൂപമാണല്ലോ. ഇന്ന് ആ അമ്മ ഏറ്റവും ഇളയ മകനോട് പറയുന്നത് പോലെ, മകനെ, നീ എൻ്റെ ഉദരത്തിൽ ഉരുവായെന്നേ ഉള്ളൂ, നിന്നെ മെനഞ്ഞത് ഞാനല്ല ദൈവമാണ്. അവൻ തൻ്റെ കാരുണ്യത്തിൽ നമുക്ക് നഷ്ടമായതൊക്കെ മടക്കിത്തരുന്നു, തൻ്റെ രൂപവും സാദൃശ്യവും പോലും.